ഇന്റർനാഷണലായിട്ട് സഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ബലവാനും സർവശക്തനുമായ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ തുടരുന്നതായ വേദപുസ്തക പഠനത്തിൽ അവിടുത്തെ വന്യ സാന്നിധ്യം ഇരിക്കുകയും കരുണയുള്ള ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ വെക്കുകയും ചെയ്യണമേ. കേൾവിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുവാൻ, അവരുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കുവാൻ, വിശുദ്ധമായൊരു മണവാട്ടി സഭ യേശുവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവെ, ദൈവസഭയെ നശിപ്പിക്കുന്ന ശക്തികളിൽ നിന്ന് ദൈവത്തിൻ്റെ സഭ സ്വതന്ത്രമാകുവാൻ, അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കാണുവാൻ സഹിഷ്ണുത ഞങ്ങൾ കാത്തുകൊള്ളുമ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾക്ക് വ്യാജമായത് സഹിക്കാൻ കഴിയാതെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആഴങ്ങളിൽ ഞങ്ങളെ ഇറക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം, ടെക്നോളജി എല്ലാം ദൈവകരങ്ങളിൽ തരുന്നു കർത്താവെ. അടിയനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നേ. തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശദീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് കൂടിയിരിക്കണമേ. കേൾവിക്കാരിൽ വലിയ രൂപാന്തരം വരുവാൻ കർത്താവ് ഇന്നിടയാക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിൽ നിന്ന് 7 ലേഖനങ്ങൾ, 7 കത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയുടെ ആകപ്പാടെയുള്ള കാലഘട്ടത്തെ 7 തിരിച്ച്, അന്ന് ഏഷ്യ മൈനറിൽ നിലവിലുണ്ടായിരുന്ന 7 സഭകളുടെ പേരിട്ട് പത്മോസിലെത്തിയ യോഹന്നാൻ്റെ കയ്യിൽ യേശു ഏൽപ്പിച്ചതായ ദർശനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറനീക്കി കാണിക്കുക എന്ന അർത്ഥമാണ് വെളിപ്പാട് എന്ന വാക്കിനുള്ളത്. നിത്യതയിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ മറയൊന്ന് നീക്കി യോഹന്നാൻ വെളിപ്പെടുത്തി. 1 സഭയെ നമ്മൾ എടുത്തു പഠിച്ചു, അല്ലെങ്കിൽ സഭയുടെ 1 കാലയളവ് നമ്മൾ എടുത്തു പഠിച്ചു. നന്മകൾ മാത്രം പറയാനുണ്ടായിരുന്ന സഭ, ഒരു ചെറിയ തിന്മ മാത്രം അതിനുണ്ടായിരുന്നു. അതിൻ്റെ നന്മകൾ, നിൻ്റെ പ്രവൃത്തി, പ്രയത്നം, നിൻ്റെ സഹിഷ്ണുത. സഹിഷ്ണുത എന്നത് പല പ്രാവശ്യം ആവർത്തിക്കുന്നതായി കണ്ടു. നിൻ്റെ സഹിഷ്ണുത ഇതെല്ലാം ഞാൻ അറിയുന്നു. സഹിഷ്ണുത ഓരോ പ്രാവശ്യവും ഞാൻ വിശദീകരിക്കാതെ പിന്നത്തേതിലത് പറയുമെന്ന് പറഞ്ഞു. ഇന്ന് അത് തൊടുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നുണ്ട്. നിൻ്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. നിൻ്റെ ഒരു തകരാറ് പറയാനുള്ളത് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാണ്. എന്തായിരിക്കും കാരണം? 1-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാർ തങ്ങൾക്കുള്ളതെല്ലാം എഴുതി വിറ്റ് പൊതുവകയും നിണ്ണി. വസ്തുക്കളുടെ അപഹാരം കണ്ടമാനമുണ്ടായി. അതുകൊണ്ട് അവർ ദരിദ്രന്മാരായി മാറി. എങ്കിലും വസ്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് അവർ ബുദ്ധിമുട്ടിലായി. അല്പസ്വല്പം ദാരിദ്ര്യം അവർക്ക് 2 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായി. ഒടുവിലത്തെ ആദ്യത്തെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒടുവിൽ പറഞ്ഞ നന്മ, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. നിക്കലോവിയരെക്കുറിച്ച് ഞാൻ തൊട്ടു. ആദ്യമേ ക്രൈസ്തവ മണ്ഡലത്തിൽ ഉണ്ടായ 1 ദുരുപദേശമാണ് നിക്കലോവിയ ഉപദേശം. വീണ്ടും അതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതിനെ ആൻറ്റി നോമിനിസം എന്ന പേരിൽ അറിയപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. യേശു വന്നത് ന്യായവിധി മാറ്റേണ്ടതിനാകയാൽ ന്യായവിധി മാറി. സ്വഭാവ രൂപീകരണത്തിനല്ല യേശു വന്നത്. അതുകൊണ്ട് ദുഷ്ടനും സ്വർഗീയ പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് ദോഷമായി ജീവിക്കാം എന്നതായിരുന്നു അതിൻ്റെ 1 തത്വശാസ്ത്രം. ഇന്നത്തെ വഴിപിഴച്ച ഗ്രൈസ്തിയോളജി തന്നെ അല്പം കൂടെ കട്ടിയായ ഭാഷയിൽ അന്ന് നിക്കലോവിയർ പറഞ്ഞു പിടിപ്പിച്ചു. 2, ക്രിസ്തീയ ശുശ്രൂഷകന്മാർ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണം. നിക്കലോവിയൻ വഴിതെറ്റിപ്പോയതുകൊണ്ട്, നിക്കലാവൂസ് വഴിതെറ്റിപ്പോയതുകൊണ്ട് തന്നെപ്പോലെ ആളുകൾ വഴിതെറ്റിപ്പോകട്ടെ എന്ന് കരുതി ആ നടപ്പ് കൊണ്ടുവന്നു. സഭയത് അംഗീകരിച്ചില്ല. സഭയുടെ 2 കാലഘട്ടത്തിൽ അവർ ദരിദ്രരായി മാറിയെങ്കിലും ആത്മീകമായി അവർ സമ്പന്നരായിരുന്നു എന്ന് പറഞ്ഞു. സഭയുടെ 2 കാലഘട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും അവർക്കുണ്ടായില്ല. എന്നാൽ സാത്താൻ്റെ പള്ളിക്കാർ സഭയ്ക്കകത്ത് കയറി തുടങ്ങി. സാത്താൻ്റെ പള്ളിക്കാരെന്നാൽ ആരാണ്? സാക്ഷാൽ യഹൂദനല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറയുന്നവരാണ് സാത്താൻ്റെ പള്ളിക്കാർ. അഥവാ വാഗ്ദത്തപ്രകാരം ജനിക്കാതെ ജഡപ്രകാരം ജനിച്ച സന്തതിയെ വ്യാജമായി പറയുന്ന യഹൂദൻ, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവർ എന്ന് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെടാത്തവർ, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ സഭയ്ക്കകത്ത് കയറി. 3 കാലഘട്ടത്തിലേക്ക് മാറുന്നതോടുകൂടെ നമുക്കിന്ന് വായിക്കാം. ഞാൻ വാക്യങ്ങൾ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകം 2 അധ്യായത്തിൽ നിന്ന് മാത്രമേ ഇന്ന് വായിക്കുന്നുള്ളൂ. അതുകൊണ്ട് എടുക്കാൻ നമുക്ക് പ്രയാസം വരത്തില്ല. വെളിപ്പാട് പുസ്തകം 2 അധ്യായത്തിൻ്റെ 12 വാക്യം ദയവായി വായിച്ചാലും. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക,
മൂർച്ചയേറിയ ഇരുവായത്തിലെ വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഇത് തൊട്ടു തുടങ്ങിയതാണ്, അതുകൊണ്ട് ഞാൻ ഇത് വിശദീകരിക്കത്തില്ല. പെർഗമോസ് തകർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, സെൽഫ് ഇൻട്രഡക്ഷനിൽ കർത്താവ് പറഞ്ഞു, മൂർച്ചയേറിയ ഇരുവായത്തിലെ വാളുള്ളവനാണ് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വെട്ടുവാനും യുദ്ധം ചെയ്യുവാനും തയ്യാറായി ഇറങ്ങി വന്നിരിക്കുകയാണ്. നിന്നിൽ അനേക തകരാറുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വെട്ടും, ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടുമെന്ന് ഒടുവിൽ കാണാം. ഇരുവായത്തിലെ വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. വായിച്ചു. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. മതി, ആ വാക്യത്തിൽ കാണുന്നത്, ഒന്ന്, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർത്തു. രണ്ട്, നിങ്ങളുടെ ഇടയിൽ സാത്താൻ സിംഹാസനം വെച്ചു. ആദ്യമേ സാത്താന്റെ പള്ളിക്കാരെ പതുക്കെ അകത്ത് കയറ്റി, അവർക്ക് മജോറിറ്റി ലഭിച്ചതോടുകൂടി അഥവാ രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനനം പ്രാപിക്കാത്ത, ജഡസ്വഭാവങ്ങളുടെ മേൽ ജയമില്ലാത്ത, ധാർമ്മിക ലെവലുകൾക്ക് താഴെ ജീവിക്കുന്ന ആൻറ്റിനോമിയൻസ് അകത്ത് കയറിയതോടുകൂടെ സാത്താനും കൂടെ കയറി. സാത്താൻ അതിനകത്ത് പാർത്തു. ഒടുവിൽ സാത്താൻ സഭയ്ക്കകത്ത് സിംഹാസനം വെച്ചു. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. സാത്താൻ പാർക്കുന്ന ഇടത്ത് ഒരുപാട് പേരെ കൊന്നു. നിങ്ങളുടെ ഇടയിൽ എൻ്റെ ദാസനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും, അന്തിപ്പാസ് എന്ന പേരിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ക്രൂരമായ പീഠകൾ ഒരു വശത്തൂടെ നടക്കുമ്പോഴും ദൈവിക വിശ്വാസം അവർ കാത്തു സൂക്ഷിച്ചു. തവട്ട് വായിച്ചാട്ടെ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇന്നലെ ഞാൻ തൊട്ടിരുന്നു, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ടെന്ന് എഴുതിയിരിക്കുന്ന തർജ്ജുമയുടെ പെശകാണ്. ഐ ഹാവ് ഫ്യൂ തിങ്സ് അഗൈൻസ്റ്റ് യു, നിന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളുണ്ട്, വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. നിക്കലോവിയരുടെ നടപ്പ് ഒന്നാം സഭ പകച്ചെങ്കിൽ തേണ്ടി ഇവിടെ വന്നപ്പോൾ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്ന കുറച്ച് പേർ നിനക്കുണ്ട്, ബിലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം എന്തായിരുന്നുവെന്ന് ഇന്നലെ ചിന്തിച്ചു. ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നു, ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കേണ്ടതിന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബിലയാമിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ബാലാക്ക് എന്ന രാജാവ് ഇസ്രയേൽ ജനത്തെ കണ്ട് ഭയന്നു. ഇസ്രയേലിൻ്റെ വരവിങ്കൽ ദൈവം ചെങ്കടൽ പിളർന്നത് മുതൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാകാര്യങ്ങൾ കേട്ടതോടെ, ദൈവത്തിൻ്റെ അത്ഭുതക്രിയകൾ അറിഞ്ഞ ഈ രാജാവ് ഇസ്രയേൽ ജനത്തെക്കുറിച്ച് ഭയക്കുകയും ഭൗതികമായ ഒരു അറ്റാക്ക് കൊണ്ട് ഇവരെ നേരിടാൻ ഒക്കാത്തതിനാൽ ഒരാത്മീക വഴിയിൽ ഇവരെ നേരിടേണ്ടതിന് വേണ്ടി പണം കൊടുത്താൽ വരുവാൻ സാധ്യതയുള്ള ബിലയാം എന്ന പ്രവാചകനെ വിളിപ്പിക്കുകയും ചെയ്തു. ബിലയാമിൻ്റെ ദോഷം, അവൻ പണം കിട്ടിയാൽ എന്തിനും പോകുമായിരുന്നു. അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് കളവായി പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ബിലയാമിനെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഇവൻ കള്ളനെന്ന് തെളിഞ്ഞേനെ. പക്ഷേ ഇവനെ പരീക്ഷിക്കുവാൻ ആരും തയ്യാറായില്ല. ഒന്നാം സഭയുടെ ആ നല്ല ഗുണം കഴിഞ്ഞു, അവനെ അങ്ങനെ അംഗീകരിച്ചു. ബിലയാം പണം വാങ്ങിക്കൊണ്ട് ദൈവദൂതനെ പോലും അവഗണിച്ച്, ദൈവത്തെ അവഗണിച്ച് ഇസ്രയേലിനെ ശപിക്കുവാൻ എത്തി. പക്ഷേ ശപിക്കാതെ വണ്ണം ദൈവം നോക്കി. അതുകൊണ്ട് അവർ സ്വയം ശാപമാകേണ്ടതിനുള്ള വഴി ബിലയാം പറഞ്ഞു കൊടുത്തു. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ വന്ന ബിലയാമിന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാം. നമ്മൾ സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ മക്കൾ ജാതികീയ സ്ത്രീകളുമായി ഇടപഴകുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നും കണക്ക് കൂട്ടുന്നതും വിശ്വസിക്കപ്പെടുന്നതും ബാലാക്ക് രാജാവിൻ്റെ അടുക്കൽ ബിലയാം പറഞ്ഞു കൊടുത്തു, നേരിട്ട് ഇവരെ ശപിക്കാൻ ഒക്കത്തില്ല, കാര്യം ശാപ കാരണം അവരിലില്ല. അവർ തനിച്ചു പാർക്കുന്ന ഒരു ജാതിയാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ദൈവം തിരഞ്ഞെടുത്തവരാണ്. ഇസ്രയേൽ ധൂളി പോലെ വലുതാണെങ്കിലും അവർ വേർപാട് സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ദൈവം അവർക്ക് മുൻപിലും പിൻപിലുമുണ്ട്. ഇവരെ തൊടാൻ പറ്റത്തില്ല. ഇവരെ വീഴിക്കണമെങ്കിൽ ഇവരുടെ വേർപാടിൽ നിന്ന് ഇവരെ മാറ്റി സാധാരണക്കാരെ പോലെ ആക്കണം. ഓരോരുത്തരുടെ വിജയരഹസ്യം കണ്ടുപിടിക്കുവാൻ കഴിയുന്നവരുണ്ട്. നമുക്കറിയാം, അനേക ഭക്തന്മാർ വീണത് അവരുടെ വിജയരഹസ്യങ്ങൾ ശത്രു ചോർത്തി അവർക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇസ്രയേലിൻ്റെ വിജയരഹസ്യം തനിച്ചു പാർക്കുന്ന ഒരു ജാതിയായിരുന്നതിനാൽ അവരെ എളുപ്പം വീഴ്ത്തുവാൻ സാധ്യതയുള്ള ഒന്നാണ് സ്ത്രീകൾ അഥവാ അയോഗ്യ ബന്ധങ്ങൾ. ഏതു മനുഷ്യനിലും ദൈവനിർമ്മിതമായി ഉള്ളതും
പിശാജ് ആദ്യം മുതൽ ഉപയോഗിക്കുന്നതുമായ ഈ ബലഹീന വശത്തെ ഊതി വീർപ്പിച്ചാൽ, അല്ലെങ്കിൽ അത് എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ ഈ ജനത്തെ വീഴിക്കാം എന്നറിഞ്ഞതുകൊണ്ട് മോവാബി സ്ത്രീകളെ അവരുടെ ഇടയിലേക്ക് അയക്കുവാൻ ബാലാക്ക് രാജാവിന് ആലോചന പറഞ്ഞു കൊടുത്തു. ബിലയങ് പറഞ്ഞു കൊടുത്ത ആലോചനയ്ക്കൊത്തവണ്ണം ബാലാക്ക് രാജാവ് മോവാബി സ്ത്രീകളെ ഇസ്രയേലിൻ്റെ പട്ടാളക്കാരുടെ ഇടയിലേക്ക് അയച്ചു. പട്ടാള ക്യാമ്പിൽ കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്യുന്നവരുടെ ക്യാമ്പിലേക്ക് ഈ സ്ത്രീകൾ കയറിയതോടെ മാനുഷികമായ ബലഹീനത നിമിത്തം അത് മുതലെടുത്തുകൊണ്ട് അനേകർ ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചു. എന്തിന്? ഒടുവിൽ അവരുടെ ദേവന്മാരിലേക്ക്, അവരുടെ ശൈലിയിലേക്ക് ഇവരെ വശീകരിച്ചു കളഞ്ഞു. ഇതേ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സൗന്ദര്യഭ്രമം കാണിച്ചുകൊണ്ട്, അത് വസ്ത്രധാരണത്തിൽ മുതൽ ജീവിതചര്യയുടെ ഓരോ ഭാഗങ്ങളിൽ സൗന്ദര്യഭ്രമം കാണിച്ചു കൊടുത്തുകൊണ്ട് ജാതികളെപ്പോലെ ജാതികളിൽ ഒന്നാക്കി ദൈവജനത്തെ മാറ്റുന്ന ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം തേണ്ടതിക്കുന്നു ഒരിടത്ത്. രണ്ട് തീർന്നില്ല. രണ്ട്, അതോടുകൂടെ ലിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ, ലിക്കലോവിയരുടെ ഉപദേശ സംഹിതകൾ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചു. ന്യായപ്രമാണം വേണ്ട, മോശയുടെ പ്രമാണം വിടുക. പഴയ നിയമത്തിലെ ദൈവത്തെക്കാൾ പുതിയ നിയമത്തിലെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, ശിക്ഷിക്കും. പുതിയ നിയമത്തിലെ ദൈവം യേശുവാണ്, കോപിക്കയില്ല. തൻ സ്നേഹനിധി മാത്രമാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ മരിച്ചതുകൊണ്ട് ഇനി ജഡത്തിൽ നമുക്ക് ശിക്ഷ ഉണ്ടാകുകയില്ല. യേശു വന്നത് പാപ സ്വഭാവം മാറ്റാനല്ല, അഥവാ നമ്മുടെ കൺവേർഷൻ, നമ്മുടെ രക്ഷ എന്ന് പറയുന്നതിനകത്ത് ഒരു മാനസികമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല, ശരീരത്തിൽ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അവർ ഔദ്യോഗികമായി പഠിപ്പിച്ചു. മാത്രവുമല്ല, രണ്ടാമത്തെ ഭാഗമായി സാധാരണക്കാരൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ പുരോഹിതന്മാർക്ക് അനുവാദമുണ്ടായിരുന്ന യഹൂദമതത്തിൽ നിന്നും പകർത്തിയെടുത്തത് ഇവൻ ഇവിടെയും ഒരാശയമാക്കി നിക്കലോവിയർ. അങ്ങനെ സാധാരണ ജനങ്ങളെ, അന്നത്തെ ഭാഷയിൽ പുരോഹിതന്മാർ, ഇന്നത്തെ പെന്തക്കോസ് ഭാഷയിൽ പാസ്റ്റേഴ്സ്, അടക്കി വാഴുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. ആ പാസ്റ്റേഴ്സിന് മാനേജറൽ കപ്പാസിറ്റി, മാനേജറൽ അധികാരം, ഒരുപക്ഷെ പോലീസിൻ്റെ അധികാരം പോലെ പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കൊണ്ടേൽപ്പിച്ചു. ഒത്തു കാര്യം, പഴയ നിയമത്തിൽ ദേവാലയത്തിൽ തന്നെ പടനായകനുണ്ട്, ദേവാലയത്തിൽ തന്നെ പടയാളികളുണ്ട്, സേവകരുണ്ട്. ഇതേ സിസ്റ്റം തന്നെ അവൻ സഭയിലേക്ക് കൊണ്ടുവന്നു. കാരണം അവൻ യഹൂദ മതാനുസാരിയായിരുന്നു. ഏതെല്ലാം മതങ്ങളിലൂടെ അവൻ യാത്ര ചെയ്തു, ആ ആശയങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ അതാത് മതങ്ങളിൽ നിന്ന് പകർത്തിയത് അവൻ ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ ഈ ഭാഗം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, യൂദായുടെ പഴയ നടപ്പ് അവൻ യേശുവിനോടുകൂടെ വന്നിട്ടും വിട്ടില്ല. കാര്യം അവനിൽ ഒരു രൂപാന്തരം സംഭവിച്ചിരുന്നില്ല, അവനെ പഴയ സ്വഭാവം വീണ്ടും കാണിച്ചു. പല ജാതികളിൽ കയറി ഇറങ്ങി വന്നവനായ നിക്കലാവോസ് അവിടെവിടെ ജാതികളിൽ നിന്നും പിക്കപ്പ് ചെയ്തത് തെറ്റായതൊക്കെയും ക്രൈസ്തവ മതത്തിലിറക്കി. ഒടുവിൽ അവൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ അടക്കി ഭരിക്കും. മാത്രമല്ല, ക്രിസ്തീയ ശുശ്രൂഷകന്മാർ ധനസമൃദ്ധിയിൽ, സമ്പത്തിൽ ജീവിക്കണം എന്ന് അവൻ പഠിപ്പിച്ചു. നിക്കലോവിയുടെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുമുണ്ട്. ഒരു വശത്ത് പീഡ നടക്കുകയാണ്, നിനക്കധികം കഷ്ടമുണ്ട്. മറുവശത്ത് ഈ കഷ്ടങ്ങളിലൂടെ പോകണ്ട, നിങ്ങൾക്ക് നന്മ ലഭിക്കും, ഏതു പാപവും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വേറൊരു വിഭാഗം. അതുകൊണ്ട് രണ്ടാം വിഭാഗം ജയിക്കുവാനിടയായി, അവർ അംഗസംഖ്യയിൽ പെരുകി. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായം താവോട്ട് വായിച്ചാട്ടെ, കുഞ്ഞ് താവോട്ട് വായിച്ചാട്ടെ. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. നീ മാനസാന്തരപ്പെടില്ലെങ്കിൽ ഞാൻ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് പോരാടും. വായിലെ വാളെന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വചനമാ, എൻ്റെ വായിലൊരു വചനമുണ്ട്, ഞാൻ കൽപ്പിച്ച കുറേ വചനങ്ങളുണ്ട്. ന്യായപ്രമാണമൊക്കെ കൂട്ടത്തിൽ പെടുന്നതാണ്. ന്യായപ്രമാണത്തെ വിശദമായിട്ട് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വാ കൊണ്ട് കൽപ്പിച്ചതാതെ, ഞാൻ പറഞ്ഞതാണത്, ദൈവത്തിൻ്റെ വാ കൽപ്പിച്ചതും യഹോവയുടെ വാരുളിച്ചതുമായ എൻ്റെ വായിലെ വാളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോരാടും. അതുകൊണ്ട് അവർ മാനസാന്തരപ്പെടുവാൻ അവരോട് ആവശ്യപ്പെടുക. ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ അവരോട് പോരാടും. ഞാൻ വാളുള്ളവനാണ്, മാനസാന്തരപ്പെടുക. പിന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത്, ഒരു സഭയോടല്ല, ഒന്നാം സഭയുടെ ദൂതന് വേണ്ടി ദൂത് എഴുതി തുടങ്ങിയെങ്കിലും ഒടുവിലത്തെ സഭയിലുള്ള ഓരോ വ്യക്തിയോടും, എന്നോടും നിങ്ങളോടും വരെ ഇന്ന് ഈ ദൂത ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത് പതിനെട്ടാമത്തെ വാക്യം വായിക്കാം. നാലാം സഭയോടുള്ള ദൂതാണത്, ഇതും കൂടെ ചേർത്തെങ്കിലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. നാലാം സഭയോടുള്ള ദൂത വായിച്ചാട്ടെ. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. നാലാം സഭയോട് പറയുകയാണ്, തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. അവിടെയും ദൂത് എഴുതി തുടങ്ങുന്നത് സഭയുടെ ദൂതന. സെൽഫ് ഇൻട്രഡക്ഷൻ. ഒന്ന്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. എനിക്ക് മറഞ്ഞിരിക്കുന്ന യാതൊരു രഹസ്യവുമില്ല, സകലതും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണാം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്.
പാപിയെ ഭയപ്പെടുത്തുന്ന കണ്ണ്, വ്യക്തതയുള്ളതായ കണ്ണ്, തീഷ്ണതയും വിശുദ്ധിയുമുള്ളതായ കണ്ണ്. അഗ്നിക്ക് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും, രണ്ട് വെള്ളോടിന് സദൃശമായ കാലും. ആ കാലിനെ കുറിച്ച് ഒന്നാം അധ്യായത്തിൽ കാണിച്ചത് തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. തീയിൽ ചുട്ടുപഴിപ്പിച്ച ആ പദം വിട്ടേച്ച് വെള്ളോടിന് സദൃശമായ കാൽ. മറ്റേത് നീ കണ്ടതാ യോഹന്നാനെ, വെള്ളോടിന് സദൃശമായ കാൽ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ഞാൻ എവിടെ നിന്നാലും ഞാൻ വിശുദ്ധനായിരിക്കും, ഞാൻ എവിടെ നിന്നാലും തേജോമയനായിരിക്കും, എൻ്റെ തേജസ്സിലും വിശുദ്ധിയിലും മാത്രം ചരിക്കുന്നവനാണ് ഞാൻ, ആ ഞാൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വിരോധമായ ഏതൊക്കെയോ കണ്ടു വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ അരുളി ചെയ്യുന്നത്. വായിച്ചട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. നിക്കട്ടെ, നന്മകൾ ആദ്യം ഇങ്ങോട്ട് എടുത്തിട്ടു. ഞാൻ പറഞ്ഞല്ലോ നന്മയാണ് ദൈവം എപ്പോഴും കാണുന്നത്. ഞാനൊരു വ്യക്തിയെ നോക്കിയാൽ പലപ്പോഴും തിന്മ ആദ്യം കാണും. 100 നന്മ ചെയ്താലും ഒടുവിലൊരു തിന്മ ചെയ്തെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെ കാണത്തുള്ളൂ. പക്ഷെ കർത്താവ് അങ്ങനൊന്നും അല്ല, നന്മ ആദ്യം കാണും. നന്മ ആദ്യം കണ്ടതുകൊണ്ട് തിന്മ കാണാതെ വിടുമെന്നല്ല പറഞ്ഞത്, അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ നിന്റെ നന്മ അറിയുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ, നന്മ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നിന്റെ പ്രവൃത്തി. ഒന്ന്, നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒന്നാം സഭയ്ക്ക് നല്ലൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു, നിനക്കും നല്ലൊരു പ്രവൃത്തിയുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പിന്നെ നിന്റെ സ്നേഹം. നിന്റെ സ്നേഹം ഒന്നാം സഭ വിട്ടുകളഞ്ഞത് ആദ്യ സ്നേഹമാണ്, നീ അതൊന്ന് റീഗെയിൻ ചെയ്തു. നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു. പിന്നെ വിശ്വാസം. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസ ത്യാഗത്തിലേക്ക് നിന്നെ ഒരുപാട് കൊണ്ടുപോയി. ആന്റിനോമിയൻസ് വന്നു, നിക്കലോവിയൻസ് വന്നു, ആന്റിനോമിനിസം വന്നു, നിക്കലോവിയൻസ്. രണ്ട്, ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ വന്നു. ഇത് രണ്ടുമായിട്ടും നീ വിശ്വാസം കാത്തു. ഒരു വിഭാഗം തെറ്റിയെങ്കിലും സഭയ്ക്കകത്തെ ഒരു സെൻട്രൽ കോർ ദൈവത്തിന് വേണ്ടി നിന്നു. സാത്താൻ്റെ പള്ളിക്കാരൊരു വശത്തുണ്ടെങ്കിലും സാത്താൻ അതിനകത്തുണ്ടെങ്കിലും ചുരുക്കം പേർ അല്ലെങ്കിൽ ചിലർ ദൈവത്തിന് വേണ്ടി നിന്നു. നിന്റെ പ്രവൃത്തി, നിന്റെ വിശ്വാസം. പിന്നെ ശുശ്രൂഷ. നിന്റെ ശുശ്രൂഷ, പ്രയത്നമെന്ന് നേരത്തെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ശുശ്രൂഷയെ കുറിക്കുന്നതാണ് പ്രധാനമായും അത്. നിന്റെ ശുശ്രൂഷ ഞാൻ അറിയുന്നു. പിന്നെ സഹിഷ്ണുത. നിന്റെ സഹിഷ്ണുത, അവിടെ നമ്മൾ വരാൻ പോകുകയാണ്. നിന്റെ സഹിഷ്ണുത, ഇത് സഹിഷ്ണുത പലയിടത്ത് കാണുന്നുണ്ട്. നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. പിന്നെ എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഏറെ, അത് ദൈവം ആഗ്രഹിക്കുന്നതും ഏറ്റവും യുക്തവുമായ ഒന്നാ. നമ്മി പലർക്കും തിരിച്ച മലയാളത്തിൽ പറയാറുണ്ട്, ആരംഭ ശൂരത്വം 3 മാസമേ നിൽക്കത്തുള്ളൂ. ഒരുത്തൻ അങ്ങോട്ട് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അയ്യോ എന്തെല്ലാം തീരുമാനങ്ങളാണെന്നറിയാമോ, എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അത് പോയി കുറഞ്ഞു തുടങ്ങി. 1 വർഷം കഴിഞ്ഞു, അത് മിക്കവാറും പോകാറായി. 2 വർഷമാകുമ്പോൾ ഇവൻ പഴയ പോലെ നടക്കും. കാര്യം, കാര്യമായ വ്യത്യാസം ഇവനിൽ വരാത്തതുകൊണ്ട് ദിവസങ്ങൾ കഴിയും തോറും പ്രവൃത്തിയുടെ എന്തുസിയാസം കുറയും. പക്ഷെ നിന്റെ പ്രത്യേകത ഞാൻ കണ്ടത്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഏറെ എന്ന് ഞാൻ കാണുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയാണ്. നമ്മളിന്ന് വളർച്ചയിലാണോ തളർച്ചയിലാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നത് കൊള്ളാം. പ്രവൃത്തികൾ വർദ്ധിക്കുന്നോ അതോ പ്രവൃത്തികൾ കുറയുന്നു? സൽപ്രവൃത്തിയെക്കുറിച്ച് അവിടെ പറയുന്നത്, ആദ്യത്തെ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഏറെ എന്ന് പറയുന്നു. വായിച്ചാട്ട്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതൻ തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. കഴിഞ്ഞ സഭയിൽ ഈസബേൽ ഇല്ലായിരുന്നു, കഴിഞ്ഞ സഭയിൽ ബിലയാമിൻ്റെ ഉപദേശമായിരുന്നു. ബിലയാമിൻ്റെ പ്രത്യേകത, എൻ്റെ ജനത്തെ ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടി അവരുടെ മുമ്പിൽ ഇടർച്ച വെച്ച. ഇവിടെ വരുമ്പോൾ ഈസബേലിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എൻ്റെ ദാസന്മാരെ, അവിടെ ജനത്തെ കൊണ്ട് തന്നെയല്ല, എൻ്റെ ദാസന്മാരെ കൊണ്ട് ദോഷത്തിലേക്ക് നയിക്കുവാൻ. ബാക്കി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാട്ടെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇതിൽ നിന്ന് ഇത് എഴുതിയ കാലയളവ് ഏറെക്കുറെ, അല്ല ഇത് ഉദ്ദേശിക്കുന്ന കാലയളവ് ഏറെക്കുറെ AD 320 മുതലുള്ള കാലഘട്ടമായിരിക്കും, AD 300 മുതൽ ഉള്ള കാലഘട്ടമായിരിക്കും എന്ന് ഇന്നലെ ഞാനൊന്ന് സൂചിപ്പിച്ചു. AD 300 ചില സംഭവങ്ങൾ നടന്നു. ഇവിടെ ഈസബേൽ എന്ന സ്ത്രീ, ഈസബേൽ ആരാണ്? ഈസബേൽ ഒരു രാജ്ഞിയായിരുന്നു. പഴയ നിയമത്തിൽ കിടപ്പുണ്ടാവും, രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. ഈസബേൽ ഒരു രാജ്ഞിയായിരുന്നു, അവൾ പ്രവാചകിയല്ല. പക്ഷേ അവളും ഉപവാസ പ്രാർത്ഥന നടത്തുമായിരുന്നു, ഓർക്കുന്നു? ഇവൾ രാജ്ഞിയാണ്, നീച സ്ത്രീയാണ്,
അവൾ ബാലിനെ സേവിക്കുന്നവളാണ്. പക്ഷേ അവൾ ഉപവാസ പ്രാർത്ഥന നടത്തിയ ചരിത്രം ബൈബിളിൽ കിടപ്പുണ്ട്. ഒരിക്കൽ ആഹാബ് രാജാവിന് തൻ്റെ വീടിൻ്റെ അടുത്ത് കിടക്കുന്നതായ ഒരു മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കി മാറ്റണമെന്നൊരു ആശ തോന്നി. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനെ കണ്ട് നിൻ്റെ ആ മുന്തിരിത്തോട്ടം എനിക്ക് തരാമോന്ന് രാജാവ് ചോദിച്ചു. പക്ഷെങ്കിൽ നാബോത്ത് പറഞ്ഞു, തരത്തില്ല, നാബോത്തിൻ്റെ വയലാണത്, തരത്തില്ല, ഇതെൻ്റെ പിതാക്കന്മാരുടെ അവകാശമായി എൻ്റെ ഉള്ളതാണ്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിന് ഞാൻ വില മുടക്കും, ആ തരത്തില്ല, രാജാവിന് കോപിച്ചാലും തരത്തില്ല. രാജാവ് വന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ രാജ്ഞി ഇസബേൽ വന്ന് ചോദിച്ചു, നീ രാജാവ് വന്ന് വരേണ്ട, എന്താ ഞാൻ ദുഃഖിച്ചിരിക്കുന്നേ, ആഹാരം കഴിക്കുക, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ഇതാ, പക്ഷെ നടക്കുന്നില്ല. അവൾ വിളിച്ചു, നീ രാജാവായിരുന്നിട്ട് നടക്കുന്നില്ലേ, ഒക്കത്തില്ല കാര്യം. അന്ന് അവിടെയുള്ള നിയമപ്രകാരം പിതാക്കന്മാരുടെ അവകാശം വെച്ചുകൊള്ളുവാൻ ഒരുത്തന് റൈറ്റുണ്ട്, അവൻ്റെ ഒന്ന് പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇസബേൽ പറഞ്ഞതിന് ഞാൻ പരിപാടി ഇടാം, നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, ഇന്ന് ഞാനത് ശരിയാക്കി തരാം. അവൾ ഒരു ഉപവാസ പ്രാർത്ഥന വിളിച്ചു കൂട്ടി, വ്യാജമായ ഉപവാസ പ്രാർത്ഥന. ഞാൻ ഇതിനകത്ത് എടുക്കുമ്പം പറയാറുണ്ട്, അഭിഷിക്ത ശുശ്രൂഷകൾ മലയാളികളുടെ ഇടയിൽ എവിടെയെങ്കിലും നടന്നാൽ അനേകർ അനുഗ്രഹിക്കപ്പെടുമെന്ന് പിശാചിനും വട്ടത്തിലുള്ള കുട്ടി സഭകൾക്കും ഉറപ്പാകുമ്പോൾ പല സഭകളിലും പാരലൽ ഉപവാസ പ്രാർത്ഥന വെക്കും. ശ്രദ്ധിച്ചു, ഈ മാസം 20 മുതൽ 25 വരെ സുരേഷ് ബാബു പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ സാമച്ചം പ്രസംഗിക്കുന്നു, ഇല്ലെങ്കിൽ ദൈവ അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ഒരുത്തൻ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള സാധാരണ ബന്ധുക്കോസുകാരെല്ലാം അതേ ദിവസം മീറ്റിംഗ് വെക്കും. ഈ പ്രധാന മീറ്റിങ്ങിന് ആരും പോകാതെ അവരെ തടഞ്ഞു നിർത്താൻ ഇസബേലും ഉപവാസ പ്രാർത്ഥന വെക്കാറുണ്ട്. ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം പ്രധാനപ്പെട്ട മീറ്റിങ്ങിനല്ല, പ്രയോജനപ്പെടേണ്ട മീറ്റിങ്ങിന് ആരും പോകണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് കാര്യമില്ല. ഇസബേൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ പ്രധാന സ്ഥാനത്ത് പ്രഭുക്കന്മാരെ വിളിച്ചിരുത്തിയ കൂട്ടത്തിൽ നാബോത്തിനെ വിളിച്ചിരുത്തി. നാബോത്ത് ചെയ്യാത്ത തെറ്റ് അദ്ദേഹം ചെയ്തുവെന്ന് പറഞ്ഞ് ദൈവദൂഷണം പറഞ്ഞുവെന്ന് പറയുവാൻ കൂലിക്ക് വാങ്ങിയ കള്ളസാക്ഷികളെ കൊണ്ടു നിർത്തി. ആ കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നാബോത്തിനെതിരെ, ഇവൻ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നത് കേട്ടു എന്ന് കള്ളസാക്ഷി പറഞ്ഞു. ആ സാക്ഷികൾക്ക് പണം കൊടുത്ത് കാണാം, അവരെ സ്വാധീനിച്ച് പറയിപ്പിച്ച സാക്ഷിയുടെ അടിസ്ഥാനത്തിൽ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടവനായ നാബോത്തിൻ്റെ വയൽ ഫ്രീയായി എടുത്തോളാൻ തൻ്റെ രാജാവിനോട് ആവശ്യപ്പെട്ടു. ഇസബേൽ കണ്ണിങ്ങായ ഒരു രാജ്ഞിയാണ്, ഇടയ്ക്കൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കുമായിരുന്നു അവിടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ തൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇസബേൽ. പ്രവാചകി എന്ന് പറയുവാനുള്ള കാരണമെന്ത്? ഇത് വളരെ ഗൗരവമാണ്. ഞാൻ പറഞ്ഞാൽ ഇന്ന് ആവശ്യത്തിന് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, പിശാജ് അതിൻ്റെ പുറത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആഴത്തിലെ ഘടകങ്ങൾ പൊക്കിയെടുക്കുവാൻ, ആഴത്തിൽ കിടക്കുന്ന മുത്തുകൾ പൊക്കിയെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇസബേൽ എന്ന സ്ത്രീ പ്രവാചകി എന്നാണ് സ്വയം വിളിക്കുന്നത്. അവൾ പ്രവാചകി അല്ല, പക്ഷേ എന്തുകൊണ്ട് പ്രവാചകി എന്ന് വിളിക്കുന്നു? ദൈവത്തിൻ്റെ സഭയിലെ അധികാരികളിൽ രണ്ടാമത്തേതാണ് പ്രവാചകി. അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞ് കളവായി പറയുന്ന പുള്ളികളെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. അപ്പോസ്തോലനെന്ന് ക്ലെയിം ചെയ്താൽ പിടിപെടാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് അത് വേണ്ട, ഞാൻ രണ്ടാം സ്ഥാനത്ത് നിന്നേക്കാം, സഭയിലെ അധികാരിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാതികീയ സ്ത്രീ രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇന്നിങ്ങോട്ട് നോക്കിയാൽ നമുക്കിത് കാണാൻ ഒക്കുമോ? ക്രിസ്തീയമല്ലാത്ത, ദൈവികമല്ലാത്ത, ബിബ്ലിക്കലല്ലാത്ത, വേദപുസ്തകത്തിൽ യാതൊരു തെളിവുമില്ലാത്ത പലതും എൻ്റെ സഭയിൽ ഞാൻ നടത്തും, ഞാനാണ് സഭയുടെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച കാണാം. ആത്മീയ അർത്ഥത്തിൽ ഞാൻ അക്ഷരീയാർത്ഥത്തിലേക്കും പോകും. തൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭയുടെ അധികാരം എനിക്കുണ്ട്, എനിക്ക് ഞാൻ പറഞ്ഞാൽ കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇവളെ എൻ്റെ ദാസന്മാരെ പ്രേരിപ്പിക്കുന്നത്? ദുർനടപ്പാചരിക്കുവാനും വേണ്ടായ്മയിലേക്ക് ഇറങ്ങിപ്പോകുവാനും. തൻ്റെ പണ്ട് ആ ബാലക്ക് ചെയ്തത് തന്നെ, ബിലയാം ചെയ്തത് തന്നെ. ബിലയാം ബാലക്ക് രാജാവിന് ഉപദേശിച്ചു കൊടുത്തേച്ച് പോയതേ ഉള്ളൂ, നേരിട്ട് ഇസ്രയേലിൽ കർത്തൃത്വം നടത്തിയില്ല. ഇവൾ നേരിട്ട് ദൈവജനത്തിൻ്റെ ഇടയിൽ കർത്തൃത്വം നടത്തിക്കൊണ്ട് ഞാനാണിത് ചെയ്യുന്നത്, ഞാൻ ഇവിടുത്തെ അധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലാക്കിൻ്റെ മുമ്പിൽ ഉപദേശിച്ച ബിലയാമിൻ്റെ ഉപദേശത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയി. കൊണ്ടുപോയതിരിക്കട്ടെ, അവളെ നീ അനുവദിച്ചു. ഇതാരായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് തപ്പിയെടുത്തേ മതിയാകത്തുള്ളൂ. ഞാൻ തവട്ട് വായിച്ചേ, നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് വെച്ച് തപ്പിയെടുക്കാം.
ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അവൾക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ സമയം കൊടുത്തു. ഈ പദമൊക്കെ ഇങ്ങോട്ട് അക്ഷരീകമായിട്ട് ചരിത്രത്തിൽ നമ്മൾ എടുക്കാൻ പോവാ. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ഞാൻ അവൾക്ക് അവസരം കൊടുത്തു, പക്ഷെ അവൾ മാനസാന്തരപ്പെട്ടില്ല. ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതെ പോയി. പിന്നെ ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. നിക്കട്ടെ, രണ്ടാം ഒന്ന് അവള്, രണ്ട് എൻ്റെ ദാസന്മാർ, മൂന്ന് അവളുമായി വ്യഭിചരിക്കുന്നവർ. ഇസബേൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? വേദപുസ്തകം അനുവദിക്കുന്ന ക്രിസ്തീയ ആശയങ്ങൾക്ക് വെളിയിൽ ജാതികീയമായ ആശയങ്ങൾ ഞങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്നവർ. ക്രിസ്ത്യാനിത്വം ഏത് രീതിയിൽ പോയാലും വെളിയിൽ നിന്ന് ഒത്തിരി കൂട്ടിച്ചേർത്താലും തകരാറൊന്നുമില്ല, ഇതിനും അതിനും സ്ഥാനം ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്യൂരിറ്റിയെ കുറച്ച് കളയുന്ന, അതിൻ്റെ ആ സ്ട്രെങ്തിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയുന്ന ഒരു വിഭാഗം. അവളുമായി വ്യഭിചരിക്കുന്ന കുറേ പേർ, ഞങ്ങൾ കംപ്ലീറ്റ്ലി അവൾ പറയുന്ന പോലെ അല്ല, പിന്നെ അവളും കുഴപ്പമൊന്നുമില്ല, അതിനെന്നെ അങ്ങനെ നടക്കട്ടെന്നേ, അല്ല ഇന്ന സഭയിലെ സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെന്നെ നമുക്ക് തന്നെ ചോദിച്ചിട്ട് എന്നാ കാര്യം, അവളും അങ്ങനെ ആകട്ടെന്നേ, നല്ല കാര്യം, അതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ട്, നമുക്കെടുക്കാം, ദാറ്റ്സ് ഇറ്റ്. ഡയറക്റ്റ് അവളുമായി വിവാഹം കഴിക്കുന്നില്ലെങ്കിലും അവളുമായി ഒരുമിച്ച് താമസിക്കാൻ താല്പര്യപ്പെടുന്ന, ഡയറക്റ്റ് അവളുടെ കീഴിപ്പാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും അവളുമായി അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, വേദപുസ്തകം ഇതിനൊക്കെ അതിഭയങ്കര കഠിന ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അവളുമായി വ്യഭിചരിക്കുന്ന ഒരു വിഭാഗം ജനം നിനക്കൊണ്ട് അവരെ ഞാൻ ന്യായം വിധിക്കും, അവർക്ക് ഞാനൊരു അവസരം കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ വിളി അതിനൊരവസരമായിരിക്കാം മാനസാന്തരപ്പെടുവാൻ. ഞാൻ അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടുവാൻ ഞാൻ, ഒന്ന്, ഈ ദുർനടപ്പാതിരിക്കുവൻ പ്രേരിപ്പിക്കുന്ന പ്രവാചകി, രണ്ട്, അവൾ ദുർനടപ്പിലേക്ക് കൊണ്ടുപോകുന്ന എൻ്റെ ദാസന്മാർ, മൂന്ന്, അവളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം. ഞങ്ങളൊന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഉപദേശത്തിൽ അല്പസ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ട്, അവൻ അല്പം അങ്ങനെയും വേറൊരാൾ അല്പം ഇങ്ങനെയും, കുഴപ്പമില്ല, ഞങ്ങൾക്ക് കോമണായ കുറേയൊക്കെ ഉണ്ട്, ഒരു വലിയ എക്യുമിനിക്കൽ മൂവ്മെൻറ്റ് പോലെ. അവളുമായി വ്യഭിചരിക്കുന്ന വേറെ കുറേ പേർ, മൂന്ന്, തവിട്ട് വായിച്ചാട്ട്, അവളുടെ മക്കൾ, ഈ വ്യഭിചാരത്തിൽ ജനിച്ച കുറെ മക്കളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും എല്ലാം ശരി, അവർക്ക് തെറ്റെന്ന് പറയാൻ ഒന്നുമില്ല, അവരുണ്ടായപ്പോൾ മുതലേ കാണുന്നതും കേൾക്കുന്നതും അപ്പൻ അങ്ങനെ അമ്മ ഇങ്ങനെയുമാണ്, അവളുമായി അവളുടെ മക്കളെയും ഞാൻ ന്യായം വിധിക്കും. തവിട്ട്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ഇത് പുറമേ കണ്ടില്ലെങ്കിലും, അവളുമായി വ്യഭിചരിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ ഇത് പുറമേ കണ്ടില്ലെങ്കിലും അകത്തിൻ്റെ അകത്ത് ചിന്ത കയറിയെങ്കിൽ എനിക്കിതറിയാം. ഞാൻ പുറമേ ഇസബേൽ നടക്കുന്ന പോലെ നടക്കത്തില്ല, ഇസബേലിനെ ഞാൻ വീണ്ടും എടുക്കും, ഇസബേൽ നടക്കുന്നതുപോലെ ഞാൻ നടക്കത്തില്ല, ഇസബേൽ ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്യത്തില്ല, പക്ഷെ എനിക്കും അതിനൊരു അനുവാദം കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങളുടെ സഭയിലും കൂടി ഇതൊക്കെ ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ, ഉൾപ്പൂവുകൾ എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണിത്, ഞാൻ ഉൾപ്പൂവുകളെയും അറിയുന്നുണ്ട്. ഇനിയും ഇസബേലിൻ്റെ വേറൊരു പ്രത്യേകതയിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഇസബേലിൻ്റെ വേറൊരു പ്രത്യേകത, ഒരു ദിവസം അവളുടെ ഭർത്താവിനെ യേഹു യുദ്ധത്തിൽ കൊന്നു. ദൈവം ഏലിയാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവനോട് പറഞ്ഞായിരുന്നു, നിനക്ക് പകരമായി നീ ഏലിശായി അഭിഷേകം ചെയ്യണം, പ്രവചന ശുശ്രൂഷ ചെയ്യാൻ. അവിടെ കൊണ്ട് തീർന്നില്ല, നീ ഒരു രണ്ട് രാജാക്കന്മാരെ കൂടെ അഭിഷേകം ചെയ്യണം, കാര്യം എൻ്റെ ദാസന്മാരെ നശിപ്പിച്ച ആ നാബോത്തിനെ കല്ലെറിഞ്ഞ എൻ്റെ ദേശത്ത് അന്യസേവയുടെ അധികാരം കൊണ്ടു അന്യസേവയുടെ ആശയം കൊണ്ടുവന്ന, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അന്യദൈവസേവയുടെ ആശയം കൊണ്ടുവന്ന ബാലിനെയും അശേരിയെയും കൊണ്ടുവന്ന ആ സ്ത്രീയെ ന്യായം വിധിക്കുവാൻ എനിക്ക് രാജാക്കന്മാരെ വേണം. അതുകൊണ്ട് ഏലിയാവേ, നീ രണ്ട് രാജാക്കന്മാരെ വാഴിച്ചു. ഏലിയാവിന് ഇതിനകത്തൊരു പ്രത്യേക പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണാൻ വഴിയുണ്ട്. കാര്യം ഏലിയാവിനെ പണ്ടൊരിക്കൽ ഇവളാ വെല്ലുവിളിച്ചേ, മതിയഹോവേ മതി അങ്ങ് എടുത്തുകൊള്ളണമേ എന്നും പറഞ്ഞ് ഏലിയാവ് തളർന്ന് ചൂരച്ചരുടെ കീഴിൽ പോകുവാൻ കാര്യം എവളാ. ഏലിയാവേ, നിന്റെ തലയ്ക്ക് വില പറഞ്ഞ ഇസബേലുണ്ടല്ലോ, നിനക്കവളോടൊരു സ്പെഷ്യൽ താല്പര്യം ഇല്ലാതിരിക്കത്തില്ല. എവിടെ ശവം, ഈ നാട്ടിലെ കൊടിച്ചുപട്ടികൾ കടിച്ചു കീറത്തക്കവണ്ണം, അവളുടെ രക്തം ഈ നാട്ടിലെ നായ്ക്കൾ നക്കിയെടുക്കത്തക്കവണ്ണം, ഇവളെ കൊന്നൊടുക്കേണ്ടതിന് നീ ഒരു രണ്ട് പേരെ അങ്ങോട്ട് അഭിഷേകം ചെയ്തേക്കണം, അവരെ കാര്യം ചെയ്തിരിക്കും. അതിൽ പ്രധാനിയായിരുന്നു യേഹു. യേഹുവിൻ്റെ കൈകൊണ്ട് യുദ്ധം നടന്നു, ഇവളുടെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞ സാഹചര്യത്തിൽ
കൊമ്മ യേഹുവിനെ കാണുവാൻ ഇവളൊരു വരവ് വന്നു. എങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കണ്ണെഴുതി, മുടി ചീകി, സകല ബാഹ്യ സൗന്ദര്യങ്ങളും വർദ്ധിപ്പിച്ച് മുകളിൽ നിന്ന് താഴോട്ടൊരു നോട്ടം നോക്കി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അഡോഡേഷനിൽ അധികമായി വിശ്വസിക്കുന്ന, എങ്ങനെയും മറ്റൊരുത്തനെ ആകർഷിക്കണമെന്ന ചിന്തയിൽ ഭർത്താവ് കൊന്ന് താഴെ, ഭർത്താവിൻ്റെ ശവം കൊന്ന് താഴെയിട്ടിരിക്കുമ്പോൾ അത് കാണാനല്ല വരുന്നത്, യേഹുവിനെ ആകർഷിക്കേണ്ടതിന്. അവിടെയും കണ്ണെഴുതി, മുടിചീകി, മിനുക്കി, എക്സ്റ്റേണൽ സൗന്ദര്യം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രവാചകി, ഞാൻ സഭയുടെ അധികാരി എന്ന് പറയുന്ന ആ നീച സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ കൊണ്ട് സഭ തീർന്നു, നിക്കലോവ്യ വന്നു, പിന്നെ ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ കയറി. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ഈ സഭയിൽ. ആർഭാട ജീവിതം, വലിയ ഷോ ആൻഡ് മേക്കപ്പ്, വിശ്വാസത്തിൻ്റെ ത്യാഗം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ സഭ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അതോട്ട് വായിച്ചോ, പിന്നെ ഞാൻ വിശദീകരണത്തിൽ വീണ്ടും വരും. ആ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. തമ്പുരാൻ പറഞ്ഞു, ഞാൻ വന്നാലുണ്ടല്ലോ, എൻ്റെ വായിലെ വാളുണ്ട്, പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ പകരം ചെയ്യും. ചിലർ പറയാറുണ്ട് പുതിയ നിയമസഭയിൽ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, വിശ്വാസത്തിന് ഒത്തവണ്ണമാണ്. എന്നാൽ യേശുവിന് കളിപ്പ് പറ്റിയതാണല്ലോ. ഞാൻ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നു, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയും ദൈവത്വം അംഗീകരിക്കുന്നില്ല. എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമായ യേശു പറയുന്നു, പുതിയ നിയമസഭയുടെ പകുതിയോടടുത്ത കാലഘട്ടത്തിൽ, നാലാം കാലഘട്ടത്തിൽ യേശു പറയുന്നു, ഞാൻ വന്നാൽ ഞാൻ ന്യായം വിധിക്കും. നിൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമായിരിക്കും ന്യായവിധി, നിൻ്റെ വിശ്വാസത്തിനൊത്തവണ്ണമല്ല. വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരവും ദൈവകൃപയും പ്രവൃത്തിയും ന്യായപ്രമാണത്തെക്കുറിച്ച് തൊടുമ്പോൾ നമുക്ക് വിശദീകരിച്ചേ മതിയാകുകയുള്ളൂ. ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത ഒരാൾ ഈസിയായി പിശാചിൻ്റെ പാമ്പാടില്ല. ദയവായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവേ, എൻ്റെയും കണ്ണ് തുറക്കണം, എൻ്റെയും കാത് തുറക്കണം, ഹൃദയം തുറക്കണം. ഇത് കേൾക്കുന്ന പലരുടെയും ഹൃദയം പിശാചി സീലി ചെയ്തിരിക്കും. അത് വരാതെ ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ കുറേ ആത്മാക്കൾ വിടുതൽ പ്രാപിക്കും. ഞാൻ ഇന്നിവിടെ വന്ന ഉടനെ പറഞ്ഞ് രാവിലെ എനിക്ക് മനസ്സിലാക്കാൻ, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു, എല്ലാം കൂടെ ഞാൻ മാസങ്ങളായി തുടങ്ങിയതായി ക്ലാസ്സിന് വേണ്ടി എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നു എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് കയറിത്തേണ്ട. രാവിലെ കിടക്കുന്ന എല്ലാം കൂടെ പോയി. ഇന്ന് രാവിലെ ഞാൻ 2.5 മണിക്കൂർ വർക്ക് ചെയ്ത് അതും പോയി. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇതൊരു ഗൗരവമേറിയ പോരാട്ടമാണെന്ന്. കടിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണയാൽ ഇത് പ്രസൻറ്റ് ചെയ്യത്തക്ക അത്രയും കൊണ്ടുവരാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ഈ ഇസബേൽ, ഇവളുടെ പിമ്പിലൊരു സൈന്യമുണ്ട്, ഇവളുടെ കൂടെ രാജാക്കന്മാരുണ്ട്. കാര്യം, ഇവളുടെ വേശ്യാവൃത്തിയിൽ മയങ്ങിപ്പോയ ഒരുപാട് ശക്തികൾ ഇവളുടെ പുറകിലുണ്ട്. ഇവൾ ബാലിനെ കൊണ്ടുവരുന്നവളാണ്, ഇവൾ അശേരയെ കൊണ്ടുവരുന്നവളാണ്, ഇവൾ ജാതികീയ ശക്തികളെ കൊണ്ടുവരുന്നവളാ. ഇവളെ സഭ അനുവദിച്ചു, ആകയാൽ അവളോട് ചേർന്നതിനെ ഒക്കെ ഞാൻ വന്ന് പോരാടി ജയിക്കും. ഞാൻ വരുമ്പോൾ, ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നമ്മുടെ പ്രവൃത്തികൾ ബാധകമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മറക്കട്ടെ. അതാണ് യേശു പഠിപ്പിച്ചത്. യേശുവിന് തെറ്റുപറ്റിയെന്ന് തൽക്കാലം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഏത് മനുഷ്യനും തെറ്റാം, യേശുവിന് തെറ്റുപറ്റത്തില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിനക്ക് ന്യായവിധി തരും. വായിച്ചു. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തെയും ഈ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ചിലർ, അവിടെ അറിയുക എന്നതിന് ഏറ്റെടുക്കുക, അംഗീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. എനിക്ക് പറയാവുന്നതിൻ്റെ പരിമിതമായ ഭാഷയിൽ ഞാൻ പറഞ്ഞോട്ടെ. അറിയുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, അംഗീകരിക്കുക ഏറ്റെടുക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് തെളിവ്. ഞാൻ പറഞ്ഞു എനിക്ക് പറയാവുന്നതിൻ്റെ പരമാവധി ഭാഷ 68-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള സദസ്സിലാണ് ഞാൻ പറയുന്നത്. ആ ഒരു കൺസെഷൻ എനിക്ക് തരണം എന്ന് പറഞ്ഞ ഒരു തെറ്റായ അർത്ഥം കൊണ്ടുവരാനല്ല, സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ബൈബിളിൽ ചിലയിടത്ത് ഭർത്താവ് ഭാര്യയെ അറിഞ്ഞു എന്നൊരു വാക്കുണ്ട്. അവൻ അവളെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ 100% ഒന്നായി മാറി. അറിഞ്ഞു, സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുറേ പേർ. ഒരു വശത്ത് ദുരുപദേശം നടക്കുന്നെങ്കിലും
അതിൻ്റെ നടുക്ക കിടക്കുന്നതെങ്കിലും ഇത് അംഗീകരിക്കാത്ത ഒരു വിശുദ്ധ സന്തതി തമ്പുരാന് ബാക്കിയുണ്ട്. നമ്മൾ ഈ ചർച്ചിൽ നിന്ന് പരസ്യപ്പെടുത്തിയതായ ഒരു സി ഡി ഉണ്ട്, ഒരു ഡി വി ഡി ഉണ്ട്. ദൈവത്തിൻ്റെ ശേഷിപ്പ്, ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു ശേഷിപ്പിനെ, ഏതൊക്കെ പ്രതിസന്ധി എതുവഴി പോയാലും തമ്പുരാൻ തിരഞ്ഞെടുത്ത് സീല് ചെയ്ത ഒരു ശേഷിപ്പ് കാണും. ആ ശേഷിപ്പിനെ തൊടാൻ ഒരു സാത്താനും ഒക്കത്തില്ല. ഇവർ പറയുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, സാത്താൻ്റെ ആഴം കൊണ്ടിട്ട് കഴിഞ്ഞു. നിക്കലോവിയൻസ്, എല്ലാ ദുരുപദേശങ്ങളും കയറിക്കഴിഞ്ഞു. സാത്താൻ്റെ ആഴത്തിൽ സഭ മാറിക്കഴിഞ്ഞു. സാത്താൻ സിംഹാസനം വെച്ച് ഇതിനകത്ത് ഭരിക്കുകയാണ്. സാത്താൻ ഇതിനകത്ത് കുടികൊള്ളുകയാ. സാത്താൻ്റെ ആഴത്തിൽ ഇറങ്ങി സകല ദുരുപദേശവും ഒരുമിച്ച് കൂടി. ഇത് അംഗീകരിക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. ഞാൻ അക്കൂട്ടത്തിൽപ്പെടുമോ? കർത്താവേ, ലോകവ്യാപകമായി ഒരുപാട് പേർ, ഒരുപാട് പേർ, ഒരുപാട് പേർ, ചെറുതും കുറവും ഒന്നുമല്ല, അങ്ങ് തളർന്നു, ഇതിനകത്തങ്ങ് വീണുപോയി, പോട്ടെ, ഞാനിതിനകത്ത് പോകയില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നത് പോലെ അവിടെ മുതൽ ഒന്നുകൂടെ വായിച്ചേ. സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ല, വായിച്ചാട്ടെ. സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഒരു വാക്യം മേളി മേളി വായിച്ചാട്ടെ പ്ലീസ്. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും ഒന്ന്, ഈ ഉപദേശം കൈക്കൊള്ളാതെ എങ്ങനെല്ലാം ആരെല്ലാം പറഞ്ഞാലും എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഈ ഉപദേശം കൈക്കൊള്ളാതെയും, പിന്നെ അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും. അവർ പറയുന്നുണ്ട് നീയും പോയി ചെയ്യ, നീയും പോയി ചെയ്യ, നീയും പോയി ചെയ്യ്. അവർ പറയുന്നത് പോലെ സാത്താന്റെ ആഴങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത, അറിയാതിരിക്കുകയും ചെയ്ത. തുയത്തൈരയിലെ ശേഷം പേരോട് വായിച്ചു, വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഞാൻ നിങ്ങളുടെ മേൽ ഇനി ഒരു ഭാരം ചുമത്താൻ വരുന്നില്ല. ഇവിടെ പീഡ കൊണ്ട് ഇത് തകർന്നു കിടക്കുക, നമ്മൾ അങ്ങോട്ട് വരും. ഇത് പീഡ കൊണ്ട് തകർന്നു കിടക്കുക, അതിൻ്റെ നടുക്കാണ് ഈ അകത്തു നിന്നുള്ള പ്രശ്നം. വെളിയിൽ നിന്ന് വാള്, അകത്തു നിന്ന് യുദ്ധം, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. അകത്തു നിന്ന് വിശ്വാസത്തിൻ്റെ തിരത്തള്ളൽ, വിശ്വാസത്യാഗത്തിൻ്റെ തിരത്തള്ളൽ. വെളിയിൽ നിന്ന് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള യുദ്ധം, ഇത് ഒരുമിച്ച് നടക്കുക. ഇതിൻ്റെ നടുവിൽ പിടിച്ചു നിന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസിനോടൊന്ന് ചോദിച്ചേ, എന്തെല്ലാം അപകടങ്ങൾ ഒരുമിച്ച് വരിക. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം ഇരിപ്പുണ്ട്. ഇതിനകത്തുനിന്ന് ചിലരൂടെ പിടിക്കും. ഇതിൻ്റെ നടുവിൽ ഞാൻ വേറൊരു ഭാരം നിങ്ങളുടെ മേൽ ചുമത്തുവാൻ ഇച്ഛിക്കുന്നില്ല. പിന്നെ വായിച്ചു, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് എന്തവാ ഉള്ളത്? ഒരു സത്യവിശ്വാസമുണ്ട്, ഒരു സത്യമായ പ്രവൃത്തിയുണ്ട്. അത് ഞാൻ വരുന്നത് വരെ പിടിച്ചോണം. യൂദായുടെ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം നമ്മൾ ഓർക്കുന്നുണ്ട്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു വരികയിൽ, യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ, മൂന്നാമത്തെ വാക്യമാണ്, സകല പ്രയത്നവും ചെയ്തു വരികയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് തോന്നി. വിശുദ്ധന്മാർക്ക് വിശ്വാസം പകരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, അത് ആവർത്തിച്ചു കൊടുക്കുന്നതല്ല. ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ ദർശനം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് രണ്ടാം നൂറ്റാണ്ടിൽ നോസ്റ്റിസം എഴുന്നേറ്റു. രണ്ടാം നൂറ്റാണ്ടിലെ ഉപദേശം തെറ്റിപ്പോയി, എനിക്ക് ഇപ്പം കിട്ടിയ വെളിപ്പാടാണെന്ന് പറഞ്ഞ് മൂന്നാം നൂറ്റാണ്ടിലെ നോസ്റ്റിക്സ് എഴുന്നേറ്റു. ഇരുപതാം നൂറ്റാണ്ടിലെ ഉപദേശം പോയി, അതൊക്കെ പഴയ കഥയാ, ഇപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നോസ്റ്റിക്സ് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. പക്ഷെ വിശുദ്ധന്മാർക്ക് വിശ്വാസം ഫലമേൽപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾ തോറും, മാസങ്ങൾ തോറും, അല്ലെ ഓരോ പാസ്റ്റേഴ്സ് എഴുന്നേറ്റ് വരും തോറും മാറി മാറി ഏൽപ്പിക്കുകയല്ല. രാജാക്കന്മാർ എഴുന്നേറ്റ കാലത്ത് ഒരുത്തൻ റോഡിൻ്റെ വലത്തുവശത്തെല്ലാം മരം വെച്ചു, വേറൊരുത്തൻ ഇടത്ത് വശത്ത് വെച്ചില്ല. പിന്നൊരുത്തം വന്ന് വലത്തെ മരം എടുത്ത് ഇടത്ത് വെച്ചു. എന്നടാ ഈ കാണിച്ച്, എൻ്റെ ഭരണപരിഷ്കാരമാണ്. ഓരോ രാജാവ് വരുമ്പോൾ ഓരോ ഭരണപരിഷ്കാരം വരും. ഒരു രാജാവ് വന്ന് പട്ടണങ്ങൾക്കെല്ലാം പേരിടും, വേറൊരുത്തം വന്ന പേരെല്ലാം തൂത്തച്ച് വേറെ പേരിടും. ഇതെന്നട ഈ കാണിച്ച്, എൻ്റെ ഭരണപരിഷ്കാരം. ദൈവത്തിൻ്റെ രാജാക്കന്മാർക്ക് ഭരണപരിഷ്കാരത്തിന് അവസരമില്ല. ദൈവത്തിന് സൂപ്പർ സ്റ്റാറിന് വേണ്ടി അങ്ങനെ വിട്ടുകൊടുക്കാൻ സഭയില്ല. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, അത് ദൈവമായി കൊടുത്തതാണ്. വിശുദ്ധ ർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസമെന്ന് തിരുവചനം അതിനെ വിളിക്കുന്നു. വായിച്ചു അതാവട്ടെ, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഒന്ന്, ജയിക്കുകയും. ഏതിലാ ജയിക്കേണ്ടത്? നിനക്കുള്ളത് മുറുകെ പിടിക്കുന്നതിൽ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്കുള്ളത് മുറുകെ പിടിക്കുന്നതിൽ ജയിക്കുകയും. പിന്നെ ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ. അയ്യോ, പദം ശ്രദ്ധിച്ചോണേ. ഈ പ്രവൃത്തികൾ അങ്ങനെ അല്ലെന്ന് ആവർത്തിച്ച് കൽപ്പിക്കുന്ന ഒരുപാട് അശുദ്ധന്മാർ എഴുന്നേറ്റ് വരും. ഞാൻ ദൈവമെന്ന് പറഞ്ഞ് പലരും, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് പലരെഴുന്നേക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന് രൂപഭേദങ്ങൾ വരുത്തി പലതും പറയും.
പക്ഷേ ഞാൻ പറഞ്ഞ പ്രവൃത്തികളെ, മറ്റോ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ പ്രവൃത്തികളെ അന്ത്യത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് വായിച്ചു. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അധികാരത്തോടുകൂടെ ഇരുന്ന് ഭരിക്കേണ്ടതിന് എന്റെ പിതാവ് എനിക്ക് അധികാരം തന്നതുപോലെ ഞാൻ അവർക്ക് അധികാരം കൊടുക്കും. അവിടെ ജാതികൾ എന്ന വാക്ക് തൽക്കാലം എടുത്ത് വിശദീകരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഞാൻ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിങ്കിൽ നിന്ന് എടുത്തു വന്നപ്പോൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന വേദപുസ്തകത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ അന്നിവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ജാതികൾ എന്ന പദം ബൈബിളിലുണ്ട്. അന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ മാത്രം കേട്ടു. ഭൂമിയിൽ എസക്കേലിൻ്റെ പ്രവചനം 28 യെശയ്യാവ് 14 തപ്പിയാൽ ഇത് കിട്ടും. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ജാതികൾ എന്ന പദം ബൈബിളിലുണ്ട്. ലൂസിഫർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലം യെശയ്യാവ് 14:12 ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എന്നൊരു പദമുണ്ട്. ജാതികളെ അഴിച്ചുവിടാതെ പിടിച്ചു കെട്ടിയവനെ എന്നൊരു വാക്കുണ്ട്. ജാതികളെ തങ്ങളുടെ ദണ്ണുകൊണ്ട് പീഡിപ്പിച്ചവനെ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ജാതികൾ എന്ന വാക്ക് മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നമേ ബൈബിളിൽ കിടപ്പുണ്ട്. ആരായിരുന്നു ആ ജാതികൾ? ദൈവത്തിൻ്റെ പൂർണ്ണ തീരുമാനം പൂർണ്ണമായി അനുസരിക്കാതെ വണ്ണം ദൈവത്തോട് വിഘടിച്ച ദൂതന്മാരെ വിളിച്ച പേരാണ് ജാതികൾ. പിന്നെ അവരുടെ കയ്യിൽ അവരെ പോലുള്ള മനുഷ്യനെ കൂടെ ഏൽപ്പിച്ചു വിട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ പല ജാതികൾ മനുഷ്യരുടെ ഇടയിലായതാ. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ വേറെ ശക്തികൾ പറയുന്നത് കേൾക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ നേതാക്കന്മാർ ഇവിടെ കാണും. ഞാൻ പറഞ്ഞ പ്രവൃത്തികളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. നാം ദൂതന്മാരെ ന്യായം വിധിക്കും. പിടികിട്ടുന്നുണ്ടല്ലോ ഈ വാക്യമല്ലേ? നാം ദൂതന്മാരെ ന്യായം വിധിക്കും. വീണുപോയ ദൂതന്മാരെ വരെ ആരാണ് യേശു ഏൽപ്പിച്ച പ്രവൃത്തി അന്ത്യത്തോളം ചെയ്യുന്നവർ മാത്രം. എനിക്കറിയാം സമയം വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും, ഒത്തിരി പ്രതിഫലങ്ങളും കൊടുക്കും. ഞാൻ ആ വാക്യത്തിലേക്ക് ഒത്താൽ നാളെ വരാം, ഇല്ലെങ്കിൽ ഞാൻ പല പ്രതിഫലം കൊടുക്കും. ഇന്നലെ ചിന്തിച്ചു വന്നപ്പോൾ ഞാൻ അവന് മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മന്ന ആത്മീയ ആഹാരമാണ്. ആരും അറിയാത്ത പുതിയ വെളിപ്പാടുകൾ ദൈവവചനത്തിൽ നിന്ന് കൊടുക്കും. രണ്ട്, അവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. ആ വെള്ളക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതും ലഭിച്ചവനല്ലാതെ മറ്റാർക്കും അറിയാൻ വയ്യാത്തതുമായി പുതിയ പേര് കൊടുക്കും. നമ്മിൽ ഓരോരുത്തർക്കും ദൈവം ഇട്ടിരിക്കുന്ന ഓരോ പുതിയ പേരുണ്ട്. ഞാനിന്ന് ആശയത്തിലോട്ട് പോകത്തില്ല. എൻ്റെ മെയിൻ കൺസെപ്റ്റ് സഭയുടെ കേന്ദ്രബിന്ദുവായിരുന്ന ക്രിസ്തു എങ്ങനെ സഭയുടെ വെളിയിൽ പോയി എന്ന് തെളിയിക്കുക. ബാക്കി ഒത്തിരി കാര്യമുണ്ട്. യേശു കൊടുത്തൊരു കത്ത്, ഇത് എന്നെ പോലൊരുത്തിന് വിശദീകരിച്ച് തീർക്കാൻ നോക്കുന്നതല്ല, അതിനേക്കാൾ വലുതാ. ഞാൻ ഈ ഒറ്റ മെയിൻ സ്ട്രീം ആശയത്തിലാണ് നിൽക്കുന്നത്. കുറച്ചൊക്കെ ഇടവും വലും തൊടുന്നേ ഉള്ളൂ. എനിക്ക് ലഭിക്കുന്ന ചില പുതിയ പേരുകളുണ്ട്. എനിക്ക് മാത്രം അറിയാവുന്ന ചില പേര് എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ചില പ്ലസ് പോയിൻറ്സ് ഉണ്ട്. വേറൊരാളിനും മനസ്സിലാകത്തില്ല. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ചില ആഴങ്ങളുണ്ട്. അത് വേറൊരുത്തനെ പറഞ്ഞു മനസ്സിലാക്കുകയും വേണ്ട. അവന് മാത്രം അറിയാവുന്ന ഒരു പേര് ഞാൻ ആ കല്ലിൻ്റെ മേൽ എഴുതി കൊടുക്കും. ഇതൊക്കെ സംഭവിക്കും. ഞാൻ പ്രതിഫലവും തരും. ഇനി ഞാൻ ഈ ഇസബേൽ എന്ന സ്ത്രീയെ തിരുവചനത്തിൽ നിന്ന് ഒന്ന് തൊടാനായിട്ട് പോകുകയാണ്. നമുക്ക് കാൻ യു പ്രൊജക്റ്റ് ദാറ്റ് നമ്പർ 1. അവരെ പ്രൊജക്ഷൻ എടുത്തോട്ടെ. അപ്പോഴത്തേക്ക് 64 വരെ ക്രിസ്ത്യാനികളെ ശരിക്കും റോമൻ ഗവൺമെൻറ് പീഡിപ്പിച്ചു. ഫയൽ നമ്പർ വൺ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. റിമൈൻഡ് ഗോ ടു ഫയൽ നമ്പർ 1 ആൻഡ് കം ടു AD 94. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1, ചർച്ച് ആൻഡ് എംപയർ കോൺസ്റ്റൈൻ. AD 64 വരെ ക്രിസ്ത്യാനികളെ റോമൻ ഗവൺമെൻറ് കണ്ടമാനം പീഡിപ്പിച്ചു. AD 64 വരെ കൊണ്ട് ക്രിസ്ത്യാനിത്വം തുടച്ചു മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പകരം ക്രിസ്ത്യാനിത്വം വളർന്നുകൊണ്ടിരുന്നു. ദയവായി ശ്രദ്ധിച്ചാലും സഹിഷ്ണുത എന്ന പദത്തിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് നമുക്കിവിടെ കിട്ടും. 64 വരെ ക്രിസ്ത്യാനികളെ അങ്ങേയറ്റം പീഡിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് ക്രിസ്ത്യാനി തീർന്നില്ല. അനേകരെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. അനേകരെ ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിപ്പിച്ചു. ചിലരെ തടിയോട് ചേർത്ത് വെച്ച് വാളുകൊണ്ട് തടി അറുത്തു. അങ്ങനെ അവരെ അറുത്തു കൊന്നു. ഈർച്ചവാളിനാൽ അറക്കപ്പെട്ടു, വെട്ടിക്കൊന്നു. മൃഗങ്ങളുടെ അല്ലെങ്കിൽ കുതിരകളുടെയും മറ്റും കുതിര വണ്ടിയോട് ചേർത്ത് കെട്ടി റോഡെ കൂടെ വലിച്ചു. അവരെ അസ്ഥി ശേഷിക്കുന്നത് വരെ വരച്ചു കൊന്നു. ഇതൊക്കെയായിട്ടും ക്രിസ്ത്യാനിത്വം വളർന്നതേ ഉള്ളൂ. ക്രിസ്ത്യാനിത്വം താഴോട്ട് പോയില്ല. ഞാൻ 2-3 പ്രാവശ്യം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല. ക്രൂശിൽ ആരംഭിച്ച മാർഗം പീഡയിൽ കുറയുകയില്ല. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും.
ഓൾ റൈറ്റ്, ക്രിസ്ത്യാനിത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തപടി, AD 64 റോമൻ പട്ടണത്തിന് റോമക്കാർ തന്നെ തീ വെച്ചു. എന്നിട്ട് ക്രിസ്ത്യാനികളാണ് തീ വെച്ചത് എന്ന് ബ്ലെയിം ചെയ്തു. റോമൻ പട്ടണത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. അതിൻ്റെ ഉത്തരവാദികൾ റോമക്കാർ തന്നെയാന്നു, ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ക്രിസ്ത്യാനികളാണിത് ചെയ്തതെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ മേൽ ബ്ലെയിം കൊണ്ടുവന്നു. ഒരു പട്ടണത്തിൽ തീ പിടിച്ചാൽ, പട്ടണം കത്തിയാൽ മിക്കവരും പൊള്ളലേറ്റവരും വസ്തുക്കൾ നഷ്ടപ്പെട്ടവരുമാണ്. അവർ ചേർന്ന് ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ ജനത്തിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര മൂവായി. റോമൻ തീയെ തുടർന്ന്, അതിൻ്റെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനിക്കാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചക്രവർത്തി ഒരു നിയമമിട്ടു, ക്രിസ്ത്യാനികളുടെ വസ്തുവകകൾ നിർബന്ധമായി കണ്ടുകെട്ടുക. കാര്യം, നമ്മുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചവരുടെ പ്രോപ്പർട്ടി മുഴുവൻ കണ്ടുകെട്ടുക. ക്രിസ്ത്യാനികളുടെ വീടുകളും ക്രിസ്തീയ സ്ഥാപനങ്ങളും അവർക്ക് അന്നുവരെ ഉണ്ടായിരുന്ന ഭൂമിയും ഗവൺമെൻറ് നിയമം മുഖേന പിടിച്ചെടുത്തു. ക്രിസ്ത്യാനികളെ അതീവമായി പീഡിപ്പിച്ചു. 303 മുതൽ 311 വരെയുള്ള സമയം ക്രിസ്ത്യാനികളുടെ സകല കെട്ടിടങ്ങളും ടേക്ക് ഓവർ ചെയ്യുവാൻ തന്റെ റോമൻ ഗവൺമെൻറ് ഓർഡർ ചെയ്തു. ഈ സമയത്താണ് 311 കുസ്തന്തിനോസ് എന്ന ചക്രവർത്തിയായി രംഗപ്രവേശനം ചെയ്തത്. ദൈവം ചെയ്തോ പിശാചു ചെയ്തോ, ദൈവം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുസ്തന്തിനോസിൻ്റെ അമ്മ ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരുന്നു. ഹെലന എന്നായിരുന്നു അവരുടെ പേര്. അവർ ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരുന്നു. കുസ്തന്തിനോസിനോട് അവർ നേരത്തെ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാതെ, അമ്മ പറഞ്ഞത് കേൾക്കാതെ അയാൾ നടക്കുമ്പോഴാണ് അടുത്ത യുദ്ധത്തിൽ AD 312 മിലേവിയൻ ബ്രിഡ്ജ് ബാറ്റിൽ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ അദ്ദേഹം തോൽക്കുന്നത്. അദ്ദേഹം തോറ്റ സാഹചര്യത്തിൽ ഒരു ക്രൂശിൻ്റെ പടം അദ്ദേഹത്തിന് വെളിപ്പെടുകയും, ഈ സൈൻ ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധം ചെയ്താൽ ജയിക്കുമെന്ന് അദ്ദേഹത്തോടാരോ പറയുകയും ചെയ്തു. അത് ആധാരമാക്കി സത്യമാണോ എന്ന് നോക്കേണ്ടതിന് അദ്ദേഹം കുരിശിൻ്റെ ചിഹ്നം തൻ്റെ ശേഷിച്ച പട്ടാളക്കാർക്ക് കൊടുത്തുകൊണ്ട് യുദ്ധം തുടരുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയും 42 വയസ്സിൽ 312 കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. സാക്ഷാൽ ഇസബേൽ ഇവളായിരുന്നു, ഇയാളായിരുന്നു. തൻ രാജാവ റോമൻ ചക്രവർത്തിയാ. ഇയാൾക്ക് മതപരിവർത്തനം നടന്നതിനെ തുടർന്ന് അദ്ദേഹം 313 AD 313 ഞാൻ ഈ പറയുന്നത് മുഴുവനും വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതാണ്. മുഴുവനും എൻസൈക്ലോപ്പീഡിയകളുടെ സമ്മറിയാണ്. ഈ പറയുന്നത് മൊത്തം ആശയങ്ങളും വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതാണ്. AD 313 അദ്ദേഹം റോമൻ ഗവൺമെൻറ്റിൻ്റെ വകയായി ഒരു പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവരികയും, അവരവർക്കിഷ്ടമുള്ള ഏത് മതവും അവരവർക്ക് സ്വീകരിക്കാം, അതിൽ ക്രിസ്ത്യാനിത്വവും ഒരു മതമാകയാൽ അതിനോട് താല്പര്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം എന്നൊരു പ്രമാണം കൊണ്ടുവരികയും ചെയ്തു. 314 അദ്ദേഹം ദൈവസഭയ്ക്ക് ഹ്യൂജ് എമൗണ്ട് സാമ്പത്തിക സഹായം ചെയ്തു. നിങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയതുകൊണ്ടും നിങ്ങളുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞതുകൊണ്ടും ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്ന സകലർക്കും ഗവൺമെൻറ്റിൻ്റെ വകയായി സാമ്പത്തിക സഹായം ചെയ്തു. അന്നുവരെ അവരിൽ നിന്ന് കണ്ടുകെട്ടിയിരുന്ന വസ്തുക്കൾ മുഴുവനും മിച്ചമുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് തിരികെ കൊടുത്തു. അവരുടെ സ്ഥാപനങ്ങൾ പണിയേണ്ടതിനു വേണ്ടി 313 ഉം 314 ഉം പുതിയ വസ്തുക്കൾ അദ്ദേഹം അലോട്ട് ചെയ്തു. 50 ഒരു ബൈബിൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേര് ചേർന്ന് എത്ര നാൾ കൊണ്ടായിരിക്കും ഒരെണ്ണം എഴുതി തീർക്കുന്നേ, 50 അദ്ദേഹം സഭയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. സഭയ്ക്ക് വേണ്ടി അത് കൊടുത്തു. ഈ സമയത്താണ് AD 316 ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു മൂവ് ഉണ്ടായത്. ആഫ്രിക്ക റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്ന ആ സമയം ആഫ്രിക്കയിൽ ക്രിസ്ത്യാനിക്കെതിരെ ഒരു മൂവ് ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ, കുസ്തന്തിനോസ് ചക്രവർത്തി തന്നെ നേരിട്ട് ആഫ്രിക്കയിൽ ചെന്ന് അവിടുത്തെ മെയിൻ ചീഫ് ജസ്റ്റിസായി ഇരുന്നു. അദ്ദേഹം അവിടുത്തെ രാജാവ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ചീഫ് ജസ്റ്റിസ്, കേസ് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. മൊത്തം കേസുകൾ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി അദ്ദേഹം വിധിച്ചു. പേർഷ്യൻ ഗവൺമെൻറ്റിന് വേണ്ടി അദ്ദേഹം ഒരു കത്തെഴുതി, നിങ്ങളുടെ രാജ്യത്തുള്ള ക്രിസ്ത്യാനികളെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ഇതുപോലെ ക്രിസ്ത്യാനിയെ സഹായിച്ചവൻ വേറെ ഇല്ല, മറക്കല്ലേ, നിങ്ങളുടെ രാജ്യത്തുള്ള ക്രിസ്ത്യാനികളെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ ഞാനിതാ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് പേർഷ്യൻ ഗവൺമെൻറ്റിന് അദ്ദേഹം ഒരു ലെറ്റർ എഴുതി. അങ്ങനെ ഗവൺമെൻറ് ആളുകളെ രക്ഷിച്ചു. ഗവൺമെൻറ് ഓഫീസുകളിൽ ക്രിസ്ത്യാനികൾക്ക് നമ്പർ 1 പോസ്റ്റ് കൊടുത്തു.
ഒരുവൻ ക്രിസ്തീയ നേതൃത്വത്തിലേക്ക് വന്നാൽ ടാക്സ് എക്സംഷനുകൾ അദ്ദേഹത്തിന് കൊടുത്തു, കരം കൊടുക്കണ്ട, കരമൊഴിവായി വസ്തു കൊടുത്തു. ഇതോടുകൂടെയാണ് എ ഡി 300 മുതൽ ആര്യൻ കോൺട്രവേഴ്സറി എന്ന പേരിൽ തൻ്റെ ത്രിത്വത്തിനെതിരായി വലിയൊരു വിപ്ലവമുണ്ടായത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൽ ഈ പറയുന്നത് പോലെ ഒരു ത്രിത്വം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുകയും ലോക ചരിത്രത്തിലും ക്രിസ്ത്യാനിക്ക് മറക്കുവാൻ കഴിയാതെ കുസ്തന്തീനോസ് ചക്രവർത്തി എ ഡി 325 ഒന്നാമത്തെ നിഖ്യ പ്രമാണമുണ്ടാക്കേണ്ടതിന് എ ഡി 325 നിഖ്യ സുനഹദോസ് വിളിച്ചുകൂട്ടി. ക്രൈസ്തവ ചരിത്രത്തിലെ നാഴികക്കല്ല ഇത് വിളിച്ചുകൂട്ടിയത്. എനിക്കും നിങ്ങൾക്കും ഇന്ന് നിഖ്യ വിശ്വാസ പ്രമാണം ലഭിക്കുവാൻ കാരണമായി. ട്രിനിറ്റി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. പക്ഷെ പീഡിപ്പിക്കപ്പെട്ട് തകർന്നു കിടന്ന ക്രൈസ്തവ നേതാക്കന്മാരിൽ ഒരു വിഭാഗം ആളുകൾ തൻ്റെ ഈ സമയം ഉപയോഗിക്കുകയും ക്രിസ്ത്യാനിയുടെ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി എഴുതി വെക്കുകയും ചെയ്ത ഒന്നാമത്തെ നിഖ്യ വിശ്വാസ പ്രമാണം ഉണ്ടാകത്തക്ക വണ്ണമുള്ള നിഖ്യ സുനഹദോസ്, ഒന്നാമത്തെ സുനഹദോസ് എ ഡി 325 വിളിച്ചുകൂട്ടുകയും ചെയ്തു. ഞാൻ ഒന്നാമത്തെ സുനഹദോസ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ യഹൂദ അപ്പസ്തോലന്മാരെല്ലാവരും കൂടെ യെരുശലേമിൽ ഒരുമിച്ച് കൂടി ഒന്നാമത് നടത്തിയിരുന്ന ആ കോൺഫറൻസ് ആയിരുന്നു ഒന്നാമത്തെ സുനഹദോസ് എന്ന് പറയുന്നവരുണ്ട്. അല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ആയിരിക്കാം എങ്കിൽ രണ്ടാമത്തേത്, ഒന്നാമത്തേതെന്നോ രണ്ടാമത്തേതെന്നോ ഉള്ളത് മാത്രം. പക്ഷെ നിഖ്യ സുനഹദോസ് എന്ന പേരിൽ 325 അദ്ദേഹം ഒരു സുനഹദോസ് വിളിച്ചു കൂട്ടുകയും അലക്സാണ്ടറിയയിൽ നിന്നുള്ള തൃത്വത്തിന് വിരോധമായി എഴുന്നേറ്റ ദുരുപദേശത്തെ ഖണ്ഡിക്കേണ്ടതിനാണ് ആക്കിയതെങ്കിലും അവർ കൊണ്ടുവന്ന ഉപദേശ സംഹിതകൾ ക്രൈസ്തവ ഉപദേശമായി അദ്ദേഹം സ്വീകരിക്കുകയും അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടന്ന സകല അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളും മാറ്റിക്കൊണ്ട് സത്യവിശ്വാസം സ്ഥാപിക്കുകയും ചെയ്തു കുസ്തന്തീനോസ്. തുടർന്ന് 315 അദ്ദേഹം ക്രിസ്ത്യാനികളോടുള്ള റെസ്പെക്റ്റിന് വേണ്ടി ക്രൂശിച്ചു കൊല്ലുക എന്ന ശിക്ഷാ നടപടി നിർത്തി, പകരം തൂക്കിക്കൊല്ലുക എന്ന് മാത്രമാക്കി. ഇതുവരെ ക്രൂശിച്ചു കൊന്നിരുന്നു യേശുവിനെ കുരിശിച്ച ക്രൂശിൽ, അല്ലെങ്കിൽ യേശുവിനെ കുരിശിച്ചതിന് തുല്യമായി നമ്മൾ കാണുന്ന കുരിശിൽ. ഇനി ഒരു കുറ്റവാളിയെ കയറ്റാൻ പാടില്ല, അതുകൊണ്ട് ക്രൂശീകരണമെന്ന പരിപാടി നിർത്താൻ പറഞ്ഞു. ക്രിസ്ത്യാനിക്ക് അനുകൂലമായി ക്രൂശീകരണമെന്ന പരിപാടി നിർത്തി, പകരം വലിയ കുറ്റക്കാരെ തൂക്കിക്കൊല്ലുന്ന സിസ്റ്റത്തിലേക്ക് വന്നു. ഇവിടെ ആ പിക്ചർ ഒന്ന് കാണിക്കാം, രണ്ടാമത്തെ പിക്ചർ. അദ്ദേഹം അന്നുവരെ ഭൂമിയിൽ നിലവിലുള്ളതിലേക്കും വലിയൊരു പള്ളിയും വെച്ചു കൊടുത്തു, അന്നുവരെയുള്ള ദേവാലയങ്ങൾ ആരാധനയാലയങ്ങൾ എന്ന് പറയുന്നത് 4 കല്ലിൻ്റെ പട്ടയ്ക്ക് വെച്ചിരിക്കുന്ന ചെറുതാ, ചില വലുതുണ്ടായിരുന്നു എഫസോസിലും മറ്റും. അത് പോയ ശേഷം അതിൻ്റെ നടുവിൽ ഏറ്റവും വലിയൊരു ദേവാലയം സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം വൻകിട ദേവാലയങ്ങൾ അദ്ദേഹം പണിതു. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ അദ്ദേഹം പണിതതാ, ലണ്ടൻ ഇവിടെ ഞങ്ങൾ നേരത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ഞാനത് പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും കയറി എന്ന് പറയാൻ ഒക്കത്തില്ല, ഇറ്റ് ഈസ് ടു മച്ച്. അതിൻ്റെ മുമ്പിൽ കുസ്തന്തീനോസിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്, ഒരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു പിക്ചർ എടുക്കുവാൻ അന്നൊരിക്കൽ എനിക്ക് കഴിഞ്ഞു. അന്നൊരിക്കൽ നമ്മളത് കാണിച്ചു. ഇതെല്ലാം കുസ്തന്തീനോസ് ചെയ്തു. കുസ്തന്തീനോസ് അന്നും സ്നാനപ്പെട്ടിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുന്നമേ, അദ്ദേഹം 337 മരിക്കുന്നത്, എ ഡി 337 കുസ്തന്തീനോസ് മരിക്കുന്നതിന് മുന്നമേ അദ്ദേഹം സ്നാനപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെടുകയും കൂട്ടത്തിൽ അക്രൈസ്തവ മതങ്ങളിലുണ്ടായിരുന്ന സകലതും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞു പരിപാടി. ക്രിസ്ത്യാനിക്ക് വേണ്ടി ചെയ്യാവുന്ന സകലതും ചെയ്തു. ചെയ്തെങ്കിലും തൻ്റെ പഴയ പാരമ്പര്യത്തിൽ അകത്തടിഞ്ഞു കിടന്നത് കളഞ്ഞിരുന്നില്ല. അവന് രൂപാന്തരം ഉണ്ടായില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് രൂപാന്തരം എന്നതിൻ്റെ ഗൗരവം. യൂദ പണ്ടേ കള്ളനായിരുന്നു, അവൻ മടിശീലയിലിട്ടത് യേശുവിൻ്റെ കൂടെ കൂടിയിട്ട് എടുത്തു. അവന് രൂപാന്തരം വന്നിരുന്നില്ല, പുറമേയുള്ള ഒരു താൽക്കാലിക ചേഞ്ചേ വന്നുള്ളൂ. അഗ്രിക്കോളയുടെ പടം ഇന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഹെറാസികൾ കയറാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം പുറകിൽ പഴയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അകത്ത് കയറിപ്പോയ ചിലത് അവിടെ കിടക്കും, നേരമാകുമ്പോൾ പിശാചതിനെ പുറത്തെടുക്കും. കുസ്തന്തീനോസ് ഇത് വ്യത്യാസങ്ങളെല്ലാം വരുത്തിയ ശേഷം പഴയ മതങ്ങളിലുണ്ടായിരുന്ന ആളുകൾ വന്ന് കുസ്തന്തീനോസിനോട് ചോദിച്ചു, ഞങ്ങളുടെ തൊഴിൽ പോയി, ഞങ്ങൾ പുരോഹിതന്മാരാ,
ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? പഴയ പുരോഹിതന്മാരാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, നിങ്ങൾ പണ്ട് ചെയ്തിരുന്നത് തന്നെ ചെയ്തു, പക്ഷേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പേരിലായിരിക്കണം. ഇങ്ങനെ ജാതികീയമായ സകലതും ക്രൈസ്തവ മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ ഈ മനുഷ്യൻ തന്നെ മുന്നോട്ട് വന്നു. ഞാൻ ഒന്ന് രണ്ട് വാക്കുകളോട് എടുത്തോട്ടെ. മോനെ, ഒടുവിലത്തെ പടം എനിക്ക് വേണം, പിക്ചർ നമ്പർ 2. അതിനെ തുടർന്ന് ഇറ്റ് വാസ് ബാപ്റ്റൈസ്ഡ് ഇൻ 337. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയ ആളുകളുടെ പേര് വരെ ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹം സ്നാനപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു ചേഞ്ച് അതൊന്ന് ഒന്ന് ഒന്ന് കാണത്തക്ക ഷേപ്പിലാക്കാമോ? അദ്ദേഹം സ്നാനപ്പെട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, രാജവസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്, ആ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ റെഡ് കളറിലുള്ള വസ്ത്രങ്ങൾ മാറ്റി, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഇനി എനിക്ക് വെള്ളവസ്ത്രം മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളവസ്ത്രം ധരിച്ചു. ഞാൻ കുസ്തന്തീനോസിൻ്റെ കാര്യമാണ് തൊടുന്നത്. പക്ഷേ കുസ്തന്തീനോസ് ജാതികീയമായ സകല പ്രമാണങ്ങളും ഉള്ളിൽ കൊണ്ടുവന്നു. അദ്ദേഹം മരിച്ചത് ഒരു മെയ് മാസം 21-ാം തീയതിയാണ്. മരിക്കുന്നതിന് മുന്നമേ അന്നത്തെ ഓർത്തഡോക്സ് ചർച്ച് കുസ്തന്തീനോസിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. സെയിൻറ് കോൺസ്റ്റൈൻ, അമ്മ ഹനിയ, അവളെയും വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അവരുടെ പടമാണ് നിങ്ങൾ കണ്ടത്. മെയ് മാസം 21-ാം തീയതി കുസ്തന്തീനോസിൻ്റെ മരണദിനം ലോകം മുഴുവനും ക്രൈസ്തവ മണ്ഡലം വിശുദ്ധൻ്റെ മരണദിനമായി ആഘോഷിച്ചു. ഇസബേലിനെ നീ അംഗീകരിച്ചു. എൻ്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുന്ന, ഇത് താണവരെ അല്ല തെറ്റിച്ചത്, എൻ്റെ ദാസന്മാരെയാ, കാര്യം അവരെയാണ് സീനിയർ ഓഫീസേഴ്സാക്കി മാറ്റിയത്, അവർക്കാണ് ടാക്സ് എക്സംഷൻ കൊടുത്തത്. ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജകീയ മതമായി പ്രഖ്യാപിക്കുകയും കൂട്ടത്തിൽ ഇവർക്ക് നന്മ കൊടുത്തുകൊണ്ട് ജാതികീയത്വം അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഇസബേലിൻ്റെ ഉപദേശം പിടിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. ഇന്ന് ഏത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഇപ്പം എത്ര ദുരുപദേശങ്ങൾ അകത്ത് കയറി, എൻ്റെ സമയമായി, എത്ര ദുരുപദേശങ്ങൾ അകത്ത് കയറി. ഒന്ന്, നിക്കലോബ്യ മതം, ഒന്നുകൂടെ നമ്മൾ വരും. ആൻറ്റിനോമിയനിസം പിന്നിഞ്ഞ് പടർന്നു, പലപ്പോഴും അത് കീഴടങ്ങി, വീണ്ടും വീണ്ടും അത് ഇളകി വളർന്നു. രണ്ട്, ബിലയാം. മൂന്ന്, ഇസബേൽ. മൂന്നെണ്ണം സഭയ്ക്കകത്ത് കയറി. ജാതികീയ തത്വങ്ങൾ, ജാതികീയ മാർഗങ്ങൾ, ജാതികീയ നടപ്പ്, ജാതികീയ സമ്പ്രദായം. എന്തിടെ നീ ഇങ്ങനെ കാണിക്കുന്നത്? അത് അവരുടെ കൾച്ചറാണ്. അവനെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടേതായ ഒരു കൾച്ചറുണ്ട്. പീപ്പിൾ ഓഫ് ദ വേ, അവർ ഈ മാർഗക്കാരാണ്. ആ മാർഗം വിട്ടുള്ള ഒരു നടപ്പ് മറ്റവനുണ്ട്. നീ അതിനകത്ത് ചെന്ന് ചാടി എന്ന് തകർന്ന സഭയോട് തമ്പുരാൻ പറയാനുള്ളത്, ഞാൻ എൻ്റെ വാളുമായി ഒരു വരവുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ പോകുന്നവനെ, ഇസബേലിനെ, അവളുമായി വ്യഭിചരിക്കുന്നവരെ, അവളുടെ മക്കളെ, വെവ്വേറെ ഞാൻ ന്യായം വിധിക്കും, വെവ്വേറെ ഞാൻ ന്യായം വിധിക്കും. ഇന്ന് പകൽ സാത്താൻ്റെ ആഴങ്ങൾ അംഗീകരിക്കാത്ത, അറിയാത്തവർ ഇതിനകത്തുണ്ടോ? ഇത് ആഴമാ, ഇത് ചെറുതൊന്നും അല്ല. ഇത് അംഗീകരിക്കാത്തവരുണ്ടോ? നിനക്കുള്ളത് മുറുകെ പിടിച്ചോ, ഞാൻ വരുന്നുണ്ട് നിന്റെ പ്രതിഫലം തരുവാൻ. എനിക്കൊന്ന്, സഭ തകർന്ന് കുഴഞ്ഞ് താഴെപ്പോയ 4-ാം കാലഘട്ടം വരെ നമ്മൾ വന്നു. 5, 6, 7 അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തൊടാൻ പോകുകയാണ്. എനിക്ക് തോന്നുന്നത് ഗൗരവമേറിയ ആഴത്തിൽ നിന്ന് രാവിലെ എനിക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായെങ്കിലും ഇത്രയും ഇത് കൊണ്ട് വെക്കുവാൻ പരിശുദ്ധാത്മാവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. പിശാചെ, നീ തോറ്റട, ഇന്നിത് അവതരിപ്പിക്കുവാൻ തമ്പുരാൻ കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് കേൾക്കുന്നവരുടെ അകത്ത് കയറാതെ പിശാചിനെ ഒരുപാട് തടയും. പക്ഷെ അതിനുവേണ്ടി ഒരു ജയം കർത്താവ് തരട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ഇത്രയും ചെയ്യുവാൻ സ്വർഗം ഞങ്ങൾ കരുളിച്ചെയ്ത കരുണയ്ക്കായി ഞങ്ങളങ്ങനെ വാഴ്ത്തുകയാണ്. ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവരെയും തവേ ഈ ഇസബേലിൻ്റെ ഉപദേശം പിടിക്കുന്നവരെയും ഇന്ന് സന്ദർശിച്ച് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കുവാൻ തിരുമേനിക്ക് തിരിഹിതമാകയാൽ ഈ മാനസാന്തരത്തിന് വേണ്ടിയുള്ള വിളി ബെഥേലിലൂടെ ഒന്നുകൂടെ മുഴക്കുവാൻ തിരുമേനി പ്രസാദിച്ചതിനാൽ ഞങ്ങളങ്ങനെ നന്ദിയോടെ വാഴ്ത്തുന്നു. വെളിയിൽ കിടന്ന സാത്താൻ അകത്ത് കയറി സിംഹാസനം സ്ഥാപിക്കേണ്ടതിന് കർത്താവേ, മാനസാന്തരപ്പെടാത്ത, വീണ്ടും ജനം ലഭിക്കാത്ത, പഴയ താല്പര്യങ്ങൾ ഇല്ലാതെ ചത്തു തീരാത്ത, നിർജീവമായ അകത്തെ മനുഷ്യൻ്റെ പുതുമ ലഭിക്കാത്തവരെ അകത്തേക്ക് പിശാച് കയറ്റി വിട്ടുകൊണ്ട് ഇവിടം വരെ കാണിച്ച വഞ്ചനകളുടെ നടുവിൽ അകപ്പെട്ടു പോകാതെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. ഇത് കേട്ട് ഞങ്ങളുടെ ജനത്തെ
ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയും സാത്താൻ ഈ വിത്ത് കൊത്തിക്കൊണ്ട് പോകാതെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട്